ഇസ്ലാം എന്നത് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ഒരു മതമല്ല മുഹമ്മദ് നബി ഇവിടെ ഒരു മതം സ്ഥാപിച്ചിട്ടേയില്ല എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ അങ്ങാടിയുടെ പരിസരങ്ങളിൽ നിന്ന് എൻ്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഓൺലൈനിലൂടെ ഇന്നും പിന്നീടും ഈ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ മുസ്ലിങ്ങളല്ലാത്തവരും പറയും അന്തിമ വേദഗ്രന്ഥം ഖുർആനിനെ കുറിച്ച് അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ എന്താ അന്തിമ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മുമ്പ് കുറെ വേദഗ്രന്ഥങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് ഖുർആൻ വന്നത് അന്തിമ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അന്തിമ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ കുറെ പ്രവാചകന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ പ്രവാചക ശൃംഖലയിലെ ഏറ്റവും അവസാനത്തെ ആൾ അത് മുസ്ലിങ്ങൾ മാത്രമല്ല പറയുന്നത് അപ്പോൾ അറിയുക ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് നബി എന്ന് എഴുതിയാൽ വലിയ ഒരു തെറ്റും 0 മാർക്കും കൊടുക്കണം കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒരു മതം സ്ഥാപിച്ചിട്ടേയില്ല കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ഇവിടെ പ്രചരിപ്പിച്ച ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഇസ്ലാമിനെ അവിടുന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് നാം മനസ്സിലാക്കണം അപ്പോൾ മനുഷ്യാരംഭം മുതൽ ഇവിടെയുള്ള പരിഹാരമുണ്ട് ആ പരിഹാരം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ലോകത്തിന്റെ സർക്കാരിന്റെ പരിഹാര മാർഗമാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടെ മാത്രമല്ല വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടെ മാത്രമാണെന്ന് പറഞ്ഞാൽ അത് ഖുർആനിനെതിരാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു അതിൽ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തു ബക്കറയിൽ ബക്കറ എന്ന് പറഞ്ഞാൽ പശു വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായത്തിന്റെ പേര് പശു എന്നാണ് ആ പശു എന്ന അധ്യായത്തിൽ സൂറത്ത് ബക്കറയിൽ ലോകത്തിന്റെ സൃഷ്ടാവ് പറയുന്നു വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഹുദല്ലിന്നാസ് മാനവർക്കുള്ള മാർഗദർശനം ഹുദല്ലിൽ മുസ്ലിമീൻ എന്നല്ല മുസ്ലിങ്ങൾക്കുള്ള മാർഗദർശനം എന്നല്ല മുസ്ലിങ്ങൾ ഉൾപ്പെടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനം ജനങ്ങൾക്ക് മുഴുവനുമുള്ള മാർഗദർശനം മുസ്ലിങ്ങൾ മാത്രമാണോ കേൾക്കേണ്ടതും പഠിക്കേണ്ടതും ഒരിക്കലും അല്ല അപ്പോൾ മാനവർക്കുള്ള മാർഗദർശനമെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഏക ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ് ആ വിശുദ്ധ ഖുർആൻ ആദിമ മനുഷ്യന് കൊടുത്ത പരിഹാരത്തെ കുറിച്ച് അന്തിമ പ്രവാചകനിലൂടെ നമ്മൾ പഠിക്കുന്നു ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നിൽ നിന്നുള്ള നേർമാർഗം സന്മാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ ആ നേർമാർഗത്തെ സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ അവർ വ്യസനിക്കേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടതില്ല പരിഹാരത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇത് പറഞ്ഞത് മുഹമ്മദ് നബിയോട് മാത്രമല്ല ഒന്നാമത്തെ മനുഷ്യനോട് ആദൻ നബി അലൈഹിസ്സലാമിനോട് എല്ലാവരുടെയും ആദ്യ പിതാവ് ആ ആദൻ നബി അലൈഹിസ്സലാമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഹവ്വാ ബീവിയാണ് ആ മാതാപിതാക്കളോട് അവർക്കൊരു ടെൻഷൻ വന്നപ്പോ അവർക്കൊരു പ്രശ്നം വന്നപ്പോ അവർക്കൊരു പ്രതിസന്ധി ജീവിതത്തിൽ വന്നപ്പോ അവരോട് പറഞ്ഞ പരിഹാരമാണ് ഇന്ന് നൊച്ചിമയിലും നമുക്ക് പറയാനുള്ളത്